ജസ്റ്റിസ് ജോസഫും അൽ റഷീദും ചേർന്നാണ് എന്തുകൊണ്ട് മാത്രം മുന്നിൽ നിർത്തി ആരെങ്കിലും കളിച്ചോ താങ്കളെ ഉറപ്പല്ലേ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല കാരണം വിധി വന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്താണോ ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്തു അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ഇപ്പോൾ പക്ഷേ അതല്ല സംഭവം ഇപ്പോ അഭയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന വലിയ ഒരു പ്രാക്ടീസ് അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം എന്തിനാണ് തൻ്റെ ജൂറിസ്റ്റിക്ഷനിലല്ലാത്ത ഒരു കേസിൻ്റെ കാര്യത്തിന് ബാംഗ്ലൂരിലെ ബന്ധപ്പെട്ട ലബോറട്ടറിയിൽ ചെന്നത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ മാലിനിയുമായിട്ട് സംസാരിച്ചത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരാളെ നിയമിച്ച കേസുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് അഭയ കേസിലെ ഒന്നാം പ്രതി ഫാദർ കോട്ടൂർ എന്നുള്ളത് സുവ്യക്തമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയെയാണ് ഫാദർ കോട്ടൂരിൻ്റെ അനുജൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയാണ് അഭയ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഫാദർ കോട്ടൂരിൻ്റെ അനുജൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതൊക്കെ ശ്രീ കെ ടി ജലീൽ ഇന്നോ ഇന്നലെയോ അറിയുന്ന കാര്യമല്ല ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച ശ്രീ ജോമൺ പുത്തൻപുരക്കിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അന്നൊന്നും അതൊന്നും ഏറ്റെടുക്കാതെ അന്നൊരു ആവേശവും കാണിക്കാതെ വീണ്ടും ഇപ്പോൾ ഈ ഇത്രയധികം ആരോപണം കേട്ട ഞാൻ താങ്കളുടെ വാട്ടുകൾ വാക്കുകൾ കൂട്ടിയിരിക്കുകയാണ് ഇത്രയധികം ആരോപണങ്ങൾ കേട്ട അല്ലെങ്കിൽ ഇത്രയധികം കാലം കോടതിയിൽ ഇരുന്നിട്ടും വിധിന്യായങ്ങളുടെ എണ്ണം നോക്കിയാൽ വിരലിൽ എണ്ണാവുന്നത് മാത്രം കയ്യിലുള്ള ഒരു ന്യായാധിപനെ ലോകായുക്തിയായി എന്തുകൊണ്ട് ഇടത് സർക്കാർ നിയോഗിച്ചു നിയമിച്ചു അന്ന് താങ്കൾ എന്തുകൊണ്ട് എതിർത്തില്ല മൌനം തുടങ്ങി നിലവിലുള്ള ലോകായുക്ത നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട് ആരെയാണ് ആ പദവിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഒന്നുകിൽ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസർമാർ ആവണം അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരാവണം ആ ക്ലോസ് ഇപ്പോൾ ഭേദഗതി ചെയ്യുകയാണ് അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ പുഴുക്കുത്തുകളെ നിയമിക്കേണ്ടി വരുന്നത് ആ വാക്ക് ഞാൻ ഉപയോഗിച്ചത് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കൾ അരുൺ ജെയ്റ്റ്ലിയാണെന്ന് തോന്നുന്നു അദ്ദേഹവും അതുപോലെ തന്നെ സുഷമ സ്വരാജും അവർ ഈ ജഡ്ജിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണ് ആളുകളെ അത്തരത്തിൽ അത്തരത്തിൽ പറയുന്നത് പറയുന്നത് പോലെ പോലെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യത അല്ലെങ്കിൽ ഈ ഒരു പദവിക്ക് അദ്ദേഹം യോഗ്യനാണോ എന്നുള്ളത് കൃത്യമായി വിലയിരുത്താതെയാണോ പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അയാളെ നിയമിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമുക്ക് അവൈലബിൾ കാൻഡിഡേറ്റ്സ് ആവണ്ടേറ്റ് യോഗ്യത മാനദണ്ഡമല്ല അവൈലബിലിറ്റി ആണല്ലോ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ പിന്നീട് യോഗ്യതയെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ ഇത്യാദി വിഷയങ്ങളൊന്നും തന്നെ വലിയ ചർച്ചകൾക്ക് അന്ന് വിഷയീഭവിച്ചിരുന്നില്ല വിഷയഭവിച്ചിരുന്നില്ല ഇദ്ദേഹത്തെ സംബന്ധിച്ച് അന്ന് വ്യാപകമായിട്ട് ഉന്നയിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രചാരത്തിൽ ഈ കഥകളൊന്നും ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ജനം അറിഞ്ഞു തുടങ്ങിയത് ഈ അഭയ ബന്ധപ്പെട്ട വിധി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനം അറിയാൻ വേണ്ടി തുടങ്ങിയത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടി കൂടിയാവണം നമ്മളുടെ ലോകായുക്ത നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ തീരുമാനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകളുടെ കയ്യിൽ ഈ നിയമമുണ്ടായാൽ അവർ പല താല്പര്യങ്ങളുടെ പേരിലും ആ അധികാരം ദുരുപയോഗം ചെയ്യും ഞാൻ കേരളത്തിൻ്റെ സർക്കാരിന് ഒരു രൂപയുടെ ഒരു നയാ പൈസയുടെ നഷ്ടം വരുത്തിയിട്ടില്ല